ഭാരജോഡോ ന്യായ് യാത്രക്കിടെ കോൺഗ്രസ് പ്രവർത്തകനെ അപമാനിച്ച രാഹുൽ. യാത്രക്കിടെ നായയ്ക്ക് നീട്ടിയ ബിസ്ക്കറ്റ് പ്രവർത്തകന് നൽകിയാണ് അപമാനിക്കാൻ ശ്രമിച്ചത്. രാഹുലിനെ വിമർശിച്ച് നിരവധി പേർ സംഭവത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അസമിൽ ഭാരത് ജോഡോ ന്യായ യാത്രക്കിടെ രാഹുൽ സഞ്ചരിച്ച വാഹനത്തിനരികിൽ കോൺഗ്രസ് പ്രവർത്തകൻ ഒരു നായക്കുട്ടിയുമായി എത്തി. നായക്കുട്ടിയെ കണ്ട രാഹുൽ അതിന് ബിസ്ക്കറ്റ് നൽകി. എന്നാൽ നായക്കുട്ടി ബിസ്ക്കറ്റ് കഴിക്കാൻ വിസമ്മതിച്ചപ്പോൾ രാഹുൽ അത് തൊട്ടടുത്ത് നിന്നിരുന്ന പ്രവർത്തകന് കൈമാറി. രാഹുലിന്റെ ഈ പ്രവൃത്തിയെ വിമർശിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെ നിരവധി പേർ രംഗത്തെത്തി. രാഹുലിനെ വിമർശിച്ച് BJP നേതാവ് CT പല്ലവി സംഭവത്തിന്റെ വീഡിയോ തന്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു പല്ലവി കുറിപ്പ് പങ്കുവച്ചത്. രാഹുൽ ആദ്യം തന്റെ വളർത്തുനായയുടെ പ്ലേറ്റിൽ നിന്ന് ഹിമന്തയെ ബിസ്ക്കറ്റ് കഴിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നീട് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അണികളെ നായ്ക്കളോട് ഉപമിച്ചു. ഇപ്പോഴിതാ നായ നിരസിച്ച ബിസ്ക്കറ്റ് ഒരു പാർട്ടി പ്രവർത്തകന് നേരെ നീട്ടിയിരിക്കുന്നുവെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. പല്ലവിയുടെ വിമർശനം ശരിവച്ചായിരുന്നു ബിശ്വശർമ്മയുടെ മറുപടി. രാഹുലിനെന്നല്ല, ആ കുടുംബത്തിന് പോലും തന്നെ ബിസ്ക്കറ്റ് കഴിപ്പിക്കാനായില്ലെന്നായിരുന്നു ഹിമന്തയുടെ പ്രതികരണം. ഞാൻ അഭിമാനമുള്ള അസമിയും ഭാരതീയനുമാണ്, അതുകൊണ്ട് തന്നെ ബിസ്ക്കറ്റ് തിന്നാൻ വിസമ്മതിച്ചു, കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. കോൺഗ്രസ് വിടും മുമ്പ് രാഹുലിന്റെ വീട്ടിൽ മറ്റു നേതാക്കൾക്കൊപ്പം സന്ദർശനം നടത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ വളർത്തുനായ ബിസ്ക്കറ്റ് കഴിച്ച അതേ പാത്രത്തിൽ നിന്ന് നേതാക്കൾക്ക് ബിസ്ക്കറ്റ് നൽകിയ കഥ ഹിമന്ത പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത് സൂചിപ്പിച്ചായിരുന്നു പല്ലവിയുടെ പരാമർശം. ന്യൂസ് ഡെസ്ക്, ജനം.